സീസൺ 2. റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ പാടാൻ കഴിഞ്ഞ ഈ മലയാളി ഗായികയ്ക്ക് ഒരു വലിയ കൈയടിയോടെ സ്വാഗതം. ഇപ്പോ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. അതോടൊപ്പം പശ്ചാത്തല സംഗീതം, അത് സാധാരണ കലാകാരികൾക്ക് അത്ര ഈസി ആയിട്ട് വഴങ്ങുന്ന ഒരു കാര്യമല്ല. സൈനോര അതും നിർവഹിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. പാരമ്പര്യമുണ്ട് റിമി അല്ലേ? വലിയ സംഗീതജ്ഞനായ ഫിലിപ്പ് മാഷിന്റെ മകളാണ്. അച്ഛൻ, അമ്മ, അനിയത്തി, ഇപ്പൊ മകള്, കെട്ടിയോൻ എന്ന് വേണ്ട, ഇവരെല്ലാം ഡ്രംസ് വായിക്കില്ലേ? ഡ്രംസ് അത്യാവശ്യം, അതൊരു ഇവരെല്ലാരും കൂടെ ഒന്ന് ഇറങ്ങിയ സുഖമായിട്ടൊരു ബാൻഡായിട്ട് ഇവർക്ക് തന്നെ നടത്താം. ഓക്കെ, ആ ചക്കപ്പാട്ട് സൂപ്പർ ഹിറ്റ് ആണ്, അതിനൊരു കൈയടി കൊടുക്കണം. അമ്പലത്തിനടുത്തുള്ള വീട് പ്ലാഞ്ചോട്, പ്ലാഞ്ചോട്ടിൽ കുട്ടം പിള്ളെ, ശകുന്തള നാട്ടിലെ പോലീസ്. പ്ലാത്തൂരെ ശിവന്റെ അമ്പലത്തിനടുത്തുള്ള വീട് പ്ലാഞ്ചോട്, പ്ലാഞ്ചോട്ടിൽ കുട്ടം പിള്ളെ, ശകുന്തള നാട്ടിലെ പോലീസ്. എസ് ഐ ശകുന്തളേട്ടു പിള്ളയ്ക്ക് പന പോലെ മക്കൾ മൂന്ന്, പക്ഷേ പിള്ളേരെ കാൾ പിള്ളേക്ക് ഇഷ്ടം പറമ്പില ഭരിക്കാ പ്ലാവ്. ശകുന്തളേട്ടു പിള്ളയ്ക്ക് പന പോലെ മക്കൾ മൂന്ന്, പക്ഷേ പിള്ളേരെങ്കാൾ പിള്ളേക്ക് ഇഷ്ടം പറമ്പില്ല ഭരിക്കാ പ്ലാവ്. പ്ലാഞ്ചോട്ടു വീട്ടിൽ നിന്ന് ചുറ്റിനും ചക്കമണക്കണല്ലോ, മുറ്റത്ത് തിണ്ണയിലും ചന്നും പിന്നും ചക്ക പൂഞ്ഞാ. പുഴുക്ക് വരട്ടി എരിശേരി അവിയല് കൊണ്ടാട്ടം ചക്കത്തോരൻ, അഞ്ഞു വറുത്തതും മണയും പ്രഥമനും മൽവയും മുലുവയും ചക്കമയം. ആ ചക്ക പുഴുക്ക് വരട്ടി എരിശേരി അവിയല് കൊണ്ടാട്ടം ചക്കത്തോരൻ, അരിഞ്ഞു വറുത്തതും മണയും പ്രഥമനും മൽവയും മുലുവയും ചക്കമയം. സൂപ്പർ. എന്നാലും സന്തോഷം, കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിലെ ഈ ചക്കപ്പാട്ടിലൂടെ തന്നെ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ചക്കപ്പാട്ടുണ്ടാക്കിയ ചേച്ചി അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഒരു സന്തോഷം വേറെ തന്നെയാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഇങ്ങനെ മൂവിയിൽ ഒരു മ്യൂസിക് ചെയ്യണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹം പോലും, അങ്ങനെ ഒരു സ്വപ്നം പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. അപ്പോൾ ആ അവസരം മാക്സിമം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അത് നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെറിയ അവസരം വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ തള്ളിക്കളയാണ്ട് അതിനെ നമ്മൾ നെഞ്ചോട് ചേർത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കോമഡി സ്റ്റാർസ് ഞാൻ അധികവും വീട്ടിലുള്ളപ്പോൾ മേഷിനെറ്റ് കാണാറുണ്ട്. ഈ പിന്നെ പരിപാടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിലും കുറച്ച് ചിരിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു ഹോൾ ഗ്രൂപ്പിന് അതിനോട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വിഷസും നേരുകയാണ്.